നമസ്കാരം. ആലമ്പൂർ തുംഗഭദ്ര നദിയുടെ കരയിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ചെറിയ നഗരം. ദക്ഷിണേന്ത്യൻ രാജാക്കന്മാരുടെ ഭരണത്തിൽ കീഴിലായിരുന്ന ചരിത്രത്തിൽ ഏറെ പ്രത്യേകതകൾ സൂക്ഷിക്കുന്ന ഇവിടം ഹൈന്ദവ വിശ്വാസങ്ങളുടെ പുണ്യ കേന്ദ്രങ്ങളിലൊന്നു തന്നെയാണ്. ലോഹങ്ങളെ സ്വർണമാക്കി മാറ്റുന്ന ഇന്ത്യയിലെ ആൽക്കമിസ്റ്റായ രാസസിദ്ധ ജീവിച്ചിരുന്ന ഇടം. പുണ്യനദികളായ തുംഗഭദ്രയും കൃഷ്ണയും സംഗമിക്കുന്ന തീർത്ഥാടന കേന്ദ്രം. വിശേഷങ്ങളും പ്രത്യേകതകളും ഒരുപാടുണ്ട് ആലമ്പൂരിന്. തെലുങ്കാനയിലെ ഏറ്റവും മികച്ച സ്ഥലങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ആലമ്പൂരിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് ഇന്ന് പറയാം. പുണ്യനദികളായ തുംഗഭദ്രയും കൃഷ്ണയും സംഗമിക്കുന്ന ആലമ്പൂർ തെലുങ്കാനയിലെ ജോഗലംബ ഗഡ്വാർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നവബ്രഹ്മേശ തീർത്ഥാടനങ്ങളുടെ നാടും ശ്രീശൈലത്തിൻ്റെ കവാടം കൂടിയാണ് ഇവിടം. ഇവിടുത്തെ വിശ്വാസങ്ങളനുസരിച്ച് ആറാം നൂറ്റാണ്ടിൽ രാസസിദ്ധ എന്നു പേരായ ഒരു സിദ്ധൻ ജീവിച്ചിരുന്ന സ്ഥലമാണ് ഇത്. ലോഹങ്ങളെ സ്വർണമാക്കി മാറ്റാനാവുന്ന വിദ്യ അറിയാവുന്ന ആളായിരുന്നു അത്രേ ഇദ്ദേഹം. സിദ്ധരാസവർണം എന്നായിരുന്നു ഈ വിദ്യയുടെ പേര്. ചാലുക്യ രാജാവ് വരുന്ന പുലികേശി രണ്ടാമൻ്റെ ഏറ്റവും അടുത്ത ആളുകളിൽ ഒരാളായിരുന്നു ഈ സിദ്ധൻ. നവബ്രഹ്മ ക്ഷേത്രങ്ങൾ എന്നു പേരായ ക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തിനു പിന്നിലെ ബുദ്ധികേന്ദ്രം ഇദ്ദേഹമായിരുന്നു അത്രേ. ഏഴാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ആലമ്പൂർ നവബ്രഹ്മ ക്ഷേത്രങ്ങൾ ശിവന് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രങ്ങളാണ്. സ്വർഗബ്രഹ്മക്ഷേത്രം, പത്മബ്രഹ്മക്ഷേത്രം, വിശ്വ അർക്കബ്രഹ്മക്ഷേത്രം, ഗരുഡബ്രഹ്മക്ഷേത്രം, തരകബ്രഹ്മക്ഷേത്രം എന്നിങ്ങനെയാണ് 9 ക്ഷേത്രങ്ങളുടെ പേരുകൾ. രാസസിദ്ധയുടെ വിദ്യ അനുസരിച്ച് ഈ ക്ഷേത്രങ്ങളിൽ നടത്തുന്ന താന്ത്രിക വിദ്യ വഴി ബാലബ്രഹ്മയുടെ ലിംഗത്തിൽ നിന്നും സുബ്രഹ്മണ്യൻ്റെ തുടയിൽ നിന്നും ഗണപതിയുടെ വയറ്റിൽ നിന്നും ജോഗലുംബ ദേവിയുടെ വായിൽ നിന്നും രസം പോലുള്ള ദ്രാവകം ഒഴുകി വരുമത്രേ. ഇത് പ്രത്യേക ഔഷധ ചെടികളിൽ നിന്നുണ്ടാക്കുന്ന ഔഷധത്തിൽ ചേർത്താൽ സ്വർണം നിർമ്മിക്കാൻ സാധിക്കുന്നു എന്നാണ് വിശ്വാസം. ഇവിടുത്തെ ഈ 9 ക്ഷേത്രങ്ങളും ഇന്ന് ഏറെക്കുറെ നശിപ്പിക്കപ്പെട്ട അവസ്ഥയിലാണുള്ളത്. നഗരശൈലിയിൽ കല്ലിൽ കൊത്തി നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രങ്ങൾക്കെല്ലാം കിഴക്കോടാണ് ദർശനമുള്ളത്. ക്ഷേത്രത്തിൻ്റെ ചുവരുകളിൽ പഞ്ചതന്ത്രം കഥകളുടെ വിവിധ ഭാഗങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നത് കാണാൻ കഴിയും. വിവിധ അക്രമങ്ങളിലും കീഴടക്കലുകളിലും പെട്ടാണ് ക്ഷേത്രത്തിൻ്റെ മിക്ക ഭാഗങ്ങളും നശിച്ചിട്ടുള്ളത്. 1980 ശേഷമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ക്ഷേത്രങ്ങളെ ഏറ്റെടുക്കുന്നത്. ആലമ്പൂരിൽ തുംഗഭദ്ര നദിയോട് ചേർന്നാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഹൈദരാബാദിൽ നിന്നും 215 കിലോമീറ്ററും ഹിപ്പിയിൽ നിന്നും 240 കിലോമീറ്ററും ബദാമിയിൽ നിന്നും 325 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം. ആലമ്പൂരിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് നവബ്രഹ്മ ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടുന്ന ജോഗലംബ ക്ഷേത്രം. സതീദേവിയുടെ 15 ശക്തിപീഠങ്ങൾ 18 സ്ഥാനമാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ശവശരീരങ്ങളുടെ മുകളിൽ നഗ്നയായി നാവ് വെളിയിലേക്കിട്ട് തലയിൽ തേളിനെയും തവളയും പല്ലിയെയും വഹിക്കുന്ന ദേവിയാണ് ജോഗലംബ എന്നാണ് വിശ്വാസം. എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ 8:30 വരെയുമാണ് ക്ഷേത്രം തുറക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.